നീ ഇന്ന് ഹോസ്പിറ്റലിൽ നേരത്തെ പോന്നോ? എന്നോട് എന്താ പറയാതിരുന്നേ? അത് ഇന്നലെ നീ വിശന്നു വന്നപ്പോ എനിക്ക് ഒന്നും ഉണ്ടാക്കി തരാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുരിങ്ങയില വെച്ചിട്ടും മറ്റേ പരിപ്പ് വെച്ചിട്ടുള്ള ഒരു കറിയില്ലേ, അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീനവിയൽ. മീനവിയല? മീനവിയൽ ഭയങ്കര മനോഹരമായിരിക്കും. നീ പോയി കുടിച്ചു വെച്ചോ, ഞാൻ ഇപ്പൊ ഉണ്ടാക്കിട്ട് വരാം. പപ്പടം വലുത് വേണോ ചെറുത് വേണോ? ഈയിടെ നിനക്ക് ഭക്ഷണ കാര്യത്തിന് ഒരു ശ്രദ്ധയില്ല, ചുമ രണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുള്ളൂ. നീ വല്ലാണ്ട് മെലിഞ്ഞു വരിക്കെ. ഞാനോ? ഞാനേ വൈകിട്ട് കൊറേ ഡ്രസ്സും ബാഗും ഒക്കെ വാങ്ങിട്ട് വരുവായിരുന്നു. എപ്പോഴാ വിസ ആവുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. വിസ ആയിട്ട് വേണം യു കെക്ക് പോവാൻ. യു കെ കണ്ടോ കണ്ടോ, ഇതൊക്കെ ഇവിടെയാണോ വെക്കേണ്ടത്? ഇതാണ് എല്ലാ കാര്യത്തിനും എന്റെ കൂടെ ഒരാള് വേണം, എന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അല്ല ഞാൻ ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ ഇഷ്ടാനുഷ്ടങ്ങൾ അനുസരിച്ച് നിനക്ക് വേണ്ടിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാം ഉണ്ടാക്കി തരേണ്ട ഒരാള് വേണമല്ലോ എന്റെ കൂടെ. ഇപ്പൊ നീ പറയുമായിരിക്കും മറ്റേ സിനിമയെ കണ്ട പോലെ ഈ ചേരെ തിന്നണ നാട്ടിൽ നല്ല നടുകണ്ടം കഴിക്കണം, അത് നടക്കാൻ പോകുന്നില്ല. നിന്റെ ഇഷ്ടാനുഷ്ടങ്ങൾ അനുസരിച്ച് ഒരാള് അവിടെ വന്നാൽ മാത്രമേ അത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും നടക്കും, സ്മൂത്തിൽ നടക്കുള്ളൂ. ഞാനിപ്പൊ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി തരും. നീ ഡ്യൂട്ടിക്ക് പോകുന്നതന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, നിന്റെ തുണികൾ എടുക്കുന്നു, അലക്കുന്നു, എല്ലാം അയൺ ചെയ്ത് വെക്കുന്നു, എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തേരും. എവിടെ ചുമ്മാ അല്ല പോക്ക് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഒയിറ്റ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴത്തേന് എന്തോ ഒലിപ്പീര. രണ്ടു ദിവസം മുമ്പ് നടന്ന കാര്യം ഓർമ്മയുണ്ടോ? എന്തോർന്നു? കഴിഞ്ഞ വട്ടം ഞാൻ ഓയിറ്റി പൊട്ടി എന്ന് പറഞ്ഞ് ഈ വട്ടം എനിക്ക് കിട്ടത്തില്ലെന്നും പറഞ്ഞ് എന്നെ ഒരുമാതിരി ഡയലോഗ് വെച്ചാക്കി. എല്ലാരും അങ്ങനെയാണ്. ഈ ഇന്ത്യയിലുള്ള എല്ലാ ഊളന്മാരും നഴ്സുമാരെ കല്യാണം കഴിക്കുന്നത് അവളെയും കെട്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാവല്ലോ എന്നുള്ള ഒരു. പണ്ടുള്ള നഴ്സുമാരെ എല്ലാവർക്കും പുച്ഛമായിരുന്നു. ഇപ്പൊ നേഴ്സ് ആയി എല്ലാവർക്കും നല്ല സാലറിയും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ എല്ലാവർക്കും നേഴ്സുമാരെ മതി. ഇതാണ് കുടുംബം നന്നാമത്തെ മെയിൻ അടിത്തറ. ഇതാണ് കുടുംബം നന്നാമത്തിൽ എന്തായാലും കിട്ടിയല്ലോ. ഇനി നമുക്ക് പോയാലോ? ഞാൻ പോയി മീനവിയൽ പോയെന്നാ ഉണ്ടാക്ക. ഓ മോളെ, ഇതാ വരുന്ന.